शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। गुरवे सर्वलोकानां पिशजीभवरोगिणां हृदये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यदोन्नयादिदरदच्छार्थेषु विज्ञस्वराडदेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरय तेजो वारिमृदां यथा विनिमयो यत्रत्र सर्गो मृष धाम्ना स्वेन सदा निरस्तगुहकं सत्यं परं धीमहि। धर्मप्रोज्जितकैदवोत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तुशिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुद्धेत्रकृतिभिः शुश्रूषुभिः तत्क्षणात् निगमकल्पतरोर्गणितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुतं सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। हरे नारायण। नमुक्क् इनि तुडंगाम्। हरे कृष्ण। इन्न नम्मൾ ആ 71-ാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരം പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആ നാരദ മഹർഷി അവിടെ എത്തിയിട്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ യുധിഷ്ഠിരനൊരു രാജസൂയം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് അങ്ങ് തന്നെ ഒന്ന് ചെയ്യിപ്പിച്ചു തരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ഭഗവാൻ ആ സുധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ കൊട്ടാരത്തിൽ രാജ്യസഭയിൽ ഒരു ദൂതൻ, അതായത് ജരാസന്ധൻ തടവിലാക്കിയിട്ട രാജാക്കന്മാരുടെ ദൂതൻ വന്ന് അയാളുണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ നാരദ മഹർഷിയും അതുമാതിരി ദൂതനും ഉള്ള സമയത്ത് ഭഗവാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണ്ട എന്നുള്ള നിലയ്ക്ക് ഉദ്ധവനോട് അഭിപ്രായം ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ 70-ാമത്തെ അധ്യായം നിർത്തിയത്. ഇന്നിപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ആ ഉദ്ധവൻ എന്താണ് മറുപടി പറഞ്ഞത് എന്നതിനുള്ള ആ അതുകൊണ്ടാണ് ഇന്ന് ഈ അധ്യായം തുടങ്ങാൻ പോണത്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയ്ക്ക് എല്ലാം അറിയണതാണ്. അങ്ങാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലസ്വരൂപനാണ്, സർവേശ്വരനാണ്. അങ്ങയ്ക്കാണെങ്കിൽ സ്വദേശസ്വരൂപങ്ങളൊന്നുമില്ല. അങ്ങ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ കാരണബോധനാണ്. ഈ ബ്രഹ്മദേവനും പരമേശ്വരനും വെറും നിമിത്തങ്ങളായിട്ടാണ് അങ്ങ് പറഞ്ഞതൊക്കെ കേൾക്കുന്നത്. അതുപോരാത്തതിന് ഈ ജരാസന്ധൻ്റെ തടവിലാക്കിയിട്ടുള്ള രാജാക്കന്മാരുടെ പത്നിമാരൊക്കെ അവരുടെ ഗൃഹങ്ങളിലിരുന്ന് അങ്ങയോടിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, തങ്ങളുടെ ആ ഭർത്താക്കന്മാരെ രക്ഷിച്ചു തരണം എന്നുള്ളത് അങ്ങയ്ക്ക് അറിയണത് തന്നെയല്ലേ. ഇനിയിപ്പോൾ അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ഈ ദൂതൻ പറഞ്ഞിട്ടുള്ള രാജാക്കന്മാരെ മോചിപ്പിക്കലും ഈ നാരദ മഹർഷി വന്ന് പറഞ്ഞ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജസൂയയത്നം നടത്തിക്കൊടുക്കലും രണ്ടും വളരെ വേണ്ടപ്പെട്ടതാണെന്നുള്ളത് ആണ് എൻ്റെ അഭിപ്രായം. രണ്ടും രണ്ട് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു യുധിഷ്ഠിരൻ്റെ അടുത്ത് വലിയൊരു രാജസൂയം ഭംഗിയാണ് നടത്തിക്കൊടുക്കുക എന്നുള്ള ചുമതല അങ്ങേക്കുണ്ട്. അതേമാതിരി കഷ്ടപ്പെടുന്ന 20,000 രാജാക്കന്മാരെ രക്ഷിക്കുക എന്നുള്ളത് കടമ അങ്ങേക്കുണ്ട്. എല്ലാം അങ്ങ് തന്നെയാണ് ചെയ്യണത്. ഈ ജരാസന്ധനാണെന്നുണ്ടെങ്കിലോ ഈ എല്ലാവരും അടച്ചിരിക്കുകയാണ്. അങ്ങേക്ക് അറിയാമല്ലോ രാജസൂയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് ആദ്യം അങ്ങ് രാജസൂയത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞത്.
എന്നിട്ട് മതി ഈ രാജാക്കന്മാരെ മോചിപ്പിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാജസൂയത്തിൽ എല്ലാ രാജാക്കന്മാരെയും ജയിച്ചാൽ മാത്രമേ രാജസൂയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രാജസൂയത്തിന് എല്ലാ രാജാക്കന്മാരെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജരാസന്ധനെ ജയിക്കേണ്ട ആവശ്യം ആർക്കുണ്ട്? പാണ്ഡവന്മാർക്കുണ്ട്, യുധിഷ്ഠിര മഹാരാജാവിനുണ്ട്. എന്നാൽ മാത്രമേ ഈ ജരാസന്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് 100 അക്ഷൗഹിണി സൈന്യത്തോട് കൂടിയവനാണ് ജരാസന്ധൻ. ചെറിയ ആളെന്നല്ല, അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ പാണ്ഡവന്മാർ വിചാരിച്ചാലും നടന്നു എന്ന് വരില്ല. അതും പോരാത്തതിന് അവന് 10,000 ആനകളുടെ ശക്തിയുള്ള ആളാണ് ജരാസന്ധൻ. 17 നമ്മളെ ആക്രമിച്ചു, അങ്ങ് സൈന്യങ്ങളെ മുഴുക്കെ വധിക്കിയ കാരണം കൊണ്ട് അത്രയും അക്ഷൗഹിണി പടകൾ ഒഴിവായിട്ടുണ്ട്. ഇനി അവൻ്റെ 100 അക്ഷൗഹിണി സൈന്യങ്ങളുണ്ട്. 18 ആ ആക്രമിച്ചപ്പോൾ അങ്ങ് ഓടിപ്പോയ കഥയൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ. അതുകൊണ്ട് ഈ ജരാസന്ധനോട് മല്ല് പിടിക്കാൻ വേണ്ടിയിട്ട് ഭീമസേനൊഴികെ വേറെ ആരും ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭീമസേനനും 10,000 ആനകളുടെ ശക്തിയുള്ള ആളാണ്. എന്താ കാരണച്ചാ, ഈ ഭീമസേനൻ ചെറുപ്രായത്തിൽ ഇങ്ങനെ ദുര്യോധനാദികളായിട്ടുള്ള വഴക്ക് കൂടലൊക്കെ കുട്ടിക്കാലത്ത് നല്ലണുണ്ട്. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള വഴക്ക് കൂടുതൽ മര്യാദയ്ക്കുണ്ട്. ദുര്യോധനൻ ഒരു ദിവസം ഈ ഭീമസേനനെ കൊല്ലാനായിട്ട്, ഭീമസേനൻ എപ്പോഴും ദുര്യോധനനെ ഇങ്ങനെ ഉപദ്രവിച്ചും കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയും കൊണ്ടും ചെറുപ്പത്തിലെ അവർ ഭയങ്കര ശത്രുക്കളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഭീമസേനനെ വകവരുത്തണം എന്നുള്ള ചിന്തയാണ് ആർക്കുള്ളത്? ഈ ദുര്യോധനനുള്ളത്. ഒരു ദിവസം ദുര്യോധനൻ പോയിട്ട് ഭീമസേനനെ വിഷം കൊടുത്തു. അത് ഈ ജ്യൂസിൽ വിഷം കൊടുത്ത് അങ്ങനെ ആ ബോധം കെട്ട് വീണിട്ടുള്ള ആ വായുപുത്രനെ പോയിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തള്ളി. ഈ ഭീമസേനൻ്റെ തടിയ കാരണം കൊണ്ട് അത് നേരെ പോയിട്ട് വീണത് നാഗലോകത്തിൽ പോയിട്ടത് വീണു. നാഗലോകത്തിൽ ചെന്നപ്പോൾ ഏതോ ഒരു സാധനം വരണമെന്ന് കണ്ടും കൊണ്ട് നാഗലോകത്തിലെ ആ പാമ്പുകളൊക്കെ ഭീമസേനനെ കൊത്താൻ തുടങ്ങി. ഭീമസേനയെ കൊത്തി കൊത്തിയിട്ട് ഭീമസേനൻ്റെ ഉള്ളിലുള്ള ആ വിഷങ്ങളൊക്കെ കുറയുക ചെയ്തത്. എന്താ വെച്ചാൽ, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നുള്ള ഇതിനനുസരിച്ച് വിഷത്തിനെ വിഷം കൊണ്ട് തന്നെ ആ അതിൻ്റെ വീര്യം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊക്കെ അറിയാലോ, ഒരു പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് കൂടെ ചെന്നെങ്കിൽ അത് ഡബിൾ പോസിറ്റീവായിട്ട് മാറും അല്ലേ. ആ നിലയ്ക്ക് വിഷം കൊടുത്ത് വിഷത്തിനെ വിഷം കൊണ്ട് കൊടുത്തപ്പോൾ ആ ശരീരം മുഴുക്കെ ശക്തിമത്താവുക ചെയ്യുക. അങ്ങനെ വിഷം കൊടുത്ത് പാമ്പുകൾ കൊത്തിയിട്ട് നാഗലോകത്തെത്തിയപ്പോൾ ഭീമസേനന് ബോധം വരികയുണ്ടായി. ബോധം വന്നപ്പോൾ താൻ എവിടെ കിടക്കണമെന്ന് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാമ്പുകളൊക്കെ ഇങ്ങോട്ട് ഭീമസേനൻ്റെ തച്ച് ആട്ടിക്കളഞ്ഞൊക്കെ എന്നെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ആ നാഗരാജാവ് എഴുന്നള്ളി വന്നു. ഇപ്പോൾ നാഗരാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. ആ വായുപുത്രൻ്റെ അടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ നാഗകന്യകമാർ ആ നാഗരസം കുറേ അങ്ങോട്ട് കുടിപ്പിച്ചു. ആരെ? ഈ ഭീമസേനനെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷത്തിനെ ഇറക്കണ്ടേ, ഫുൾ ഇറക്കണ്ടേ. അപ്പോൾ നാഗരസം കുടിച്ചപ്പോൾ 10,000 കുടം നാഗരസം കുടിച്ചു എന്നാണ് പറഞ്ഞത്. ഓരോ കുടത്തിനും അത്ര ശക്തിയുണ്ട്, അതാണ് ഇത്രേ. അപ്പോൾ അങ്ങനെയാണ് ഈ
പതിനായിരം ആനകളുടെ ശക്തി ഭീമസേനൻ ഉണ്ടായത് എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇവിടെ ആ തുല്യ ബലവാനായിട്ടുള്ള ഭീമസേനൻ ഒഴികെ മറ്റാർക്കും അദ്ദേഹത്തെ ജയിക്കാൻ കഴിയില്ല ഭഗവാനെ. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജരാസന്ധനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ദ്വന്ദ്വയുദ്ധമല്ലാതെ അദ്ദേഹത്തെ ജയിക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് ആര് പറഞ്ഞു? ഉദ്ധവൻ പറഞ്ഞു. അതിനൊരു പോം വഴിയുണ്ട്. നേരിട്ട് വന്നിട്ട് യുദ്ധത്തിൽ ദ്വന്ദ്വയുദ്ധം ചോദിച്ചാലൊന്നും തരില്ല. ഒരു രാജാവ് വന്നിട്ട് പറയാം എനിക്ക് ജരാസന്ധനോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കില്ല, അത് ജരാസന്ധൻ പിടിച്ച് വധിച്ചു കളയുള്ളൂ. അതുകൊണ്ട് ഭീമനെ ബ്രാഹ്മണവേഷം ധരിപ്പിച്ചും കൊണ്ട് വേണം യുദ്ധത്തിന് പറഞ്ഞയക്കാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ജരാസന്ധൻ. ജരാസന്ധൻ വലിയ ഭക്തനുമാണ്, ശിവഭക്തനുമാണ്. അപ്പോൾ നല്ല ജ്ഞാനിയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഭീമസേനൻ പോയിട്ട് ഒരു ബ്രാഹ്മണവേഷം ധരിച്ചും കൊണ്ട് ഹേ ഭഗവാനെ ദ്വന്ദ്വയുദ്ധം വേണമെന്ന് യാചിക്കണം. അപ്പോൾ ഒരു ബ്രാഹ്മണൻ യാചിച്ചു എന്ന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജരാസന്ധൻ നിരസിക്കില്ല. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിൽ അങ്ങ് കൂടെ ഉണ്ടാവണം. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഭീമസേനന് ജരാസന്ധനെ വധിക്കാൻ കഴിയുള്ളൂ. അതും പോരാത്തതിന് ഭീമസേനനെ ഈ ജരാസന്ധനെ വധിക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ജരാസന്ധൻ്റെ വധത്തിൻ്റെ സമയത്ത് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജരാസന്ധൻ്റെ ശരീരം ജര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു രാക്ഷസ സ്ത്രീ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജരാസന്ധനെ അങ്ങനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല, ആയുധം കൊണ്ടൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ആ രണ്ട് കൂട്ടി യോജിപ്പിച്ചതിനെ രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് വേണം അത് പിന്നെയും കൂടുകയുള്ളൂ. കൂടാത്ത രീതിയിൽ ഒന്ന് ഇടത്തും ഒന്ന് വലത്തും ഭാഗത്ത് തിരിച്ചിട്ടാൽ മാത്രമേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ. അത് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അമ്മ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളതാണ്, അവൻ്റെ അമ്മ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാരണം കൊണ്ട് ആയുധം കൊണ്ട് അവനെ വധിക്കാൻ പറ്റില്ല. ദ്വന്ദ്വയുദ്ധം കൊണ്ട് ചെയ്ത് അങ്ങ് തന്നെ എങ്ങനെയെങ്കിലും അവനെ വധിച്ചു കഴിഞ്ഞാൽ ആ രാജാക്കന്മാരെയൊക്കെ മോചിപ്പിക്കുകയും ചെയ്യാം. യുധിഷ്ഠിരന് രാജസൂയ നടത്താനുള്ള ജരാസന്ധനെ ജയിക്കലും ആവാം എന്നുള്ള ആ അഭിപ്രായമാണ് ആര് പറഞ്ഞു കൊടുത്തത്? ഈ ഉദ്ധവൻ പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഉദ്ധവൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ആ ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞു, വളരെ നന്നായി ഉദ്ധവ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗംഭീരമായി. എന്താ കൃഷ്ണ അതങ്ങനെ ചെയ്യല്ലേ? എന്നായി ആര്? ബലരാമസ്വാമി. ഓ ഏട്ടാ, ഏട്ടൻ എന്താ പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി ചെയ്യാം. ജരാസന്ധനെ കൊല്ലിപ്പിച്ച് ആ രാജാക്കന്മാരെ മോചിപ്പിക്കാനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്യാം. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ദൂത നീ കേട്ടില്ലേ, കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, മന്ത്രി പറഞ്ഞത് കേട്ടില്ലേ, ഇതൊക്കെ തൻ്റെ രാജാക്കന്മാരെടുത്ത് പോയി പറഞ്ഞോളൂ, വിവരറിയിച്ചോളൂ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് നിങ്ങളൊക്കെ മോചിപ്പിച്ചുകൊണ്ട് ആ കാരാഗ്രഹത്തു നിന്നൊക്കെ അവർക്ക് രക്ഷ കിട്ടും. ഇത് നാരദ മഹർഷിയും കേൾക്കുന്നുണ്ട്. ഉദ്ധവൻ്റെ അഭിപ്രായം നാരദ മഹർഷി പറഞ്ഞു, ബലേ ബേഷ് ഉദ്ധവ, ഇതന്നെയാണ് നല്ല കാര്യം, അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ ഭഗവാനോട് നാരദ മഹർഷി പറഞ്ഞു, അതെ ഭഗവാനെ, ഞാനാണ് ഇറങ്ങട്ടെ ചോദിച്ചു, ഞാൻ പോയിട്ടെന്ന യുധിഷ്ഠിരനോട് പറയാം, അങ്ങ് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട്, അപ്പോൾ അങ്ങയെ സ്വീകരിക്കാനുള്ള പരിപാടികളൊക്കെ ഞാനൊന്ന് ആസൂത്രണം ചെയ്യട്ടെ, ഞാൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി അവിടുന്ന് പോന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ നമുക്കെന്നാ പൂവല്ലേ ഉദ്ധവ, എല്ലാവരും കൂടിയിട്ടാണ് പൂവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതെ എല്ലാവരും കൂടിയിട്ടൊന്നും വരണ്ട, ഏട്ടനും ഉഗ്രസേന മഹാരാജാവും ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ആരെങ്കിലും
വല്ലതും വന്നിട്ട് ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ദ്വാരക രക്ഷിക്കാൻ ആളുണ്ടാവില്ല. അപ്പം ഞാൻ മാത്രമല്ലേ പോകണുള്ളൂ, ഞാൻ ആയിക്കോണ്ടേ. അയ്യ എന്താ അങ്ങനെ പറയണത് കൃഷ്ണ, എന്താ ഞാൻ വന്ന എന്താ കുഴപ്പം, എന്താ ഇവിടെ രാജാവില്ലേ, വിരസന മഹാരാജാവില്ലേ, സൈന്യങ്ങളില്ലേ, നോക്കിക്കോളില്ലേ, അല്ലേ ഇപ്പോൾ വന്നാൽ ശരിയാവില്ല എന്നാ ഈ ഹരകൃഷ്ണൻ. അതെന്താ ചോദിച്ചു, അത് ഏട്ടനറിയാമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതായി ഹരകൃഷ്ണൻ അവസാനം തീരുമാനിച്ചു. എന്നാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണൻ്റെ ഇഷ്ടമാതിരിയാണ് ചെയ്തോളൂ. അപ്പോൾ മനസ്സില്ല മനസ്സോടെയാണ് ഭഗവാനെ വിട്ടുപിരിയാൻ ആദിശേഷനായിട്ടുള്ള ബലരാമസ്വാമിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞു കേൾക്കാതിരിക്കാൻ നിർത്തിയില്ല, ഏട്ടനായി പോയില്ലേ, എവിടെ പോയാലും ഈ പറഞ്ഞമാതിരി കഴിഞ്ഞ ജന്മത്തിൽ ലക്ഷ്മണനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. അനിയനായിട്ട് നിന്നിട്ട് എപ്പോൾ നോക്കിയാലും സേവിക്കണം എന്നുള്ള ലെവലിലാണ്, അതായത് രാമൻ പറഞ്ഞത് കേൾക്കണം എന്നുള്ള ലെവലിലാണ്. അപ്പോൾ അടുത്ത ജന്മത്തിൽ ഞാൻ ഏട്ടനായിട്ട് മാർക്കേൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെയും ഗതി അത് തന്നെയാണ്, അനിയൻ പറഞ്ഞത് ഏട്ടൻ കേൾക്കണം, ആ ലെവലിലാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇല്ല മനസ്സില്ല മനസ്സോടെ ശരി, ഇന്നൊരു കാര്യം ചെയ്തോളൂ കൃഷ്ണ, കുറച്ച് പോകുമ്പോൾ എന്തായാലും എല്ലാ 16,000 ഭാര്യമാരെ കൊണ്ടുപോയിക്കോളൂ, അവർക്കും ഒരു ട്രിപ്പാവട്ടെ, കുറച്ച് സൈന്യങ്ങളൊക്കെ ഇതാക്കാം, ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ യാത്രയാക്കി. ഭഗവാൻ തൻ്റെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും ഉണ്ട്, 10 കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും കൂട്ടിയിട്ട് വലിയൊരു ആലോചിക്കണം കേട്ടോ, ആ 16,008 ഭാര്യമാരും 10 കുട്ടികളാകുമ്പോൾ 160,000 കുട്ടികളും, പിന്നെ അവിടുന്ന് ആ കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ നോക്കുമ്പോൾ യുധിഷ്ഠിരന് നല്ലൊരു പണി കൊടുക്കാനാണ് ഭഗവാൻ പോണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനറിയാം അതിനൊന്നും വലിയ അവിടെ പ്രശ്നമൊന്നുമില്ല, പാഞ്ചാലിൻ്റെ അടുത്ത് ഒരു അക്ഷയപാത്രമുണ്ട്, ആ അക്ഷയപാത്രം കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും, അത് ഭഗവാനും അറിയാം. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കല്യാണം, ഒരു അടുത്തൊരു വീട്ടിൽ കല്യാണം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ക്ഷണിക്കുക എന്താ, അതേ എല്ലാവരും കൂട്ടിയിട്ട് വരണം കേട്ടോ, കുട്ടികളൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും വരണം, നേരത്തെ വരണം. അപ്പോൾ ഏതെങ്കിലും കല്യാണം കഴിച്ച കുട്ടിയുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളോടും പറയും വരണം കേട്ടോ എന്നൊക്കെ പറയില്ലേ. എല്ലാവരും കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പം ആ വിളിക്കേണ്ട മര്യാദയ്ക്ക് വിളിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, ഇവിടെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭഗവാനവിടെ ചെല്ലുകയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ മുമ്പ് തന്നെ ഭഗവാൻ ഇവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള അക്ഷയപാത്രമൊക്കെ ആൾറെഡി ആരെടുത്ത് കൊടുത്തിട്ടുണ്ട്, പാഞ്ചാലിൻ്റെ കയ്യിലുണ്ടെന്ന് ഭഗവാൻ നല്ല നോട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ നേരെ എല്ലാവരും കൂട്ടിയിട്ട് വാദ്യഘോഷങ്ങളൊക്കെ കൂട്ടി പല്ലക്കൾ, ഓരോ ഭക്തിമാർക്കൊക്കെ ഓരോ പല്ലക്കുകളുണ്ട്, ആ ഭഗവാൻ തേരിൽ യാത്രയായി. മറ്റുള്ളവരൊക്കെ ഈ പല്ലൊക്കെ ഏറ്റി നടക്കുന്ന ആൾക്കാർ, ഓരോരോ ഭാര്യമാർക്കും 10 10 ദാസികൾ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എത്രയായി, 160,000 കുട്ടികൾ, 160,000 ദാസികൾ, പിന്നെ 16,008 ഭാര്യമാർ, ഇതിൻ്റെയും പുറമെ കുറേ സേനകളും ഉണ്ട്. ഇവരൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വെക്കാനോ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അവിടെ ഭഗവാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ദേവശില്പിയെ കൊണ്ട് ഭഗവാൻ നല്ലൊരു ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആർക്ക്, യുധിഷ്ഠിര മഹാരാജാവിന്. അങ്ങനെ എല്ലാവരും വലിയൊരു സൈന്യം ഭഗവാനെ പിന്തുടർന്നു. അന്നത്തെ കാലത്ത് പുഷ്പവിമാനമൊന്നുമില്ല, എല്ലാവരും നടന്ന് കുറേ രാജ്യങ്ങളൊക്കെ കടന്നു പോവുക. ആ പോണ വഴിക്കൊക്കെ ആ രാജ്യങ്ങളിൽ പോണ ആൾക്കാരൊക്കെ ആ ഭഗവാൻ പോണത് കണ്ടുകൊണ്ട് എല്ലാ റോഡിൻ്റെ രണ്ട് സൈഡിലും നിന്ന് വളക്കൊക്കെ വളർത്തി വെച്ച് ആ ഭഗവാൻ്റെ യാത്രേനെ എല്ലാവർക്കും ഒരു കൺക്ലൂർക്കെ കാണാനുള്ളൊരു ചാൻസാണ് അത്, എല്ലാവരും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ശ്രീശുക ബ്രഹ്മർഷി പരിഷത്തിനോട് പറയുകയാണ്, പരിഷത്തെ ആ പോണ വഴിക്ക് എല്ലാവരും ഭഗവാനെ ആ നോക്കി 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 ആ ഭഗവാൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ടും ഭഗവാൻ്റെ ആ കടാക്ഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ടും എല്ലാവരും ആ തിങ്ങി നിറഞ്ഞു കൂടി എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവത് ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യം എന്നല്ല, ദുർലഭമാണ്, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരെ ചെന്നു കൃഷ്ണൻ
പത്നിമാരോട് പരിവാരങ്ങളോടൊക്കെ അവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടപ്പോഴേക്കും അവിടെ യുധിഷ്ഠിരൻ ഇരിക്കെ വെറുതെ ഇല്ലാണ്ടേ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങോട്ട് ഓടുക അങ്ങോട്ട് ഓടുക, പറയുക ഭീമ വേഗം റെഡിയാക്കൂ അവർക്ക് വരണ ഭഗവാൻ വരുന്നുണ്ട്, ഭഗവാൻ ഇരിക്കാൻ സ്ഥലമൊക്കെ റെഡിയാക്കൂ എന്നൊക്കെ ഓരോരുത്തരൊക്കെ ഓരോ ഇതൊക്കെ ഏൽപ്പിച്ചു. ഭീമനെ അടുക്കള കാര്യങ്ങൾ ഏൽപ്പിച്ചു, അതുമാതിരി നകുലനെ സ്വീകരിക്കാൻ നകുലന് സഹദേവനെ മുമ്പിൽ സ്വീകരിക്കാനൊക്കെ നിർത്തി. അർജുനൻ പിന്നെ ഭഗവാൻ കടക്കാനുള്ള ഇതൊക്കെ മെത്തകളും ഒക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കി. പിന്നെ പാഞ്ചാലി ആ ഭാര്യമാരൊക്കെ താമസിക്കാനും അവരുടെ സൗകര്യങ്ങൾക്ക് ഒരുക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട ആ ഭക്ഷണ പദാർത്ഥങ്ങളും അതുമാതിരി എന്താ അവരെ അണിഞ്ഞൊരുങ്ങാനുള്ള അലങ്കാര വസ്തുക്കളും എല്ലാ കാര്യങ്ങളൊക്കെ ഓരോരോ 16,000 റൂമൊക്കെ ഉണ്ടാക്കി ഭഗവാനെ താമസിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാര്യമാർക്കും താമസിക്കണമല്ലോ. അങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയുക ഇതൊക്കെ യുധിഷ്ഠിരൻ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി നിർത്തി ഭഗവാൻ വരുന്നത് കാത്തും കൊണ്ട്. എൻ്റെ മുമ്പ് തന്നെ നാരദ മഹർഷി പോയിട്ട് അവിടെ പോയിട്ട് പറയണ്ടായല്ലോ, യുധിഷ്ഠിര വരുന്നുണ്ട്, എല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായത് വേഗം സന്തോഷമായി. ഭഗവാനവിടെ കൊട്ടാരത്തിൻ്റെ ഗേറ്റിൻ്റെ പടിക്കലെത്തി. ഇവരാണ്ട് ഓടിച്ചെന്ന്, എല്ലാവരും ഓടിച്ചെന്ന് പരിവാരങ്ങളോട് കൂടിയിട്ട് പുരോഹിതന്മാരുണ്ട്, അവർ വേദങ്ങളൊക്കെ ചൊല്ലി ആ എല്ലാവരും സ്വീകരിച്ചു, എതിരേറ്റു ആ അർഘ്യം, അതുമാതിരി ആചമനീയം ഒക്കെ ഭഗവാൻ ചെയ്തു. പാദങ്ങളൊക്കെ കഴുകി, ഭഗവാൻ്റെ പാദങ്ങളൊക്കെ കഴുകി, എല്ലാം യുധിഷ്ഠിരൻ തന്നെ ചെയ്യണത്. ഏട്ടൻ്റെ സ്ഥാനമാണെന്നുണ്ടെങ്കിലും ആ ഭഗവാനെ പൂജിക്കുന്ന കാര്യങ്ങളൊക്കെ യുധിഷ്ഠിരൻ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് കുറേ കാലമായി, ആര് യുധിഷ്ഠിരൻ കണ്ടിട്ടേ, അന്ന് പറഞ്ഞിട്ട് പോന്ന് യാത്ര പറഞ്ഞിട്ട് പോന്നിട്ടുള്ളതാ. ചെന്നു വേഗം സന്തോഷമായിട്ട് യുധിഷ്ഠിരൻ കൃഷ്ണനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാൻ അവിടെ നിന്നു കൊടുത്തു, ആ ആഗ്രഹങ്ങളൊക്കെ ഇട് മാറട്ടെ. കണ്ണുനീരിങ്ങനെ കുടുകുടേന്ന് ഒഴുകുന്നുണ്ട്, ഭക്തനാണ് യുധിഷ്ഠിരനെ. അപ്പോൾ പിന്നാലെ അർജുനനും ഭീമസേനനുണ്ട്, അർജുനനുണ്ട്, നകുല സഹദേവന്മാരൊക്കെ ഉണ്ട്. ആ ഭഗവാനെ കണ്ടിട്ട് ഇങ്ങനെ അവരും സന്തോഷപ്പെട്ടിട്ട് അവരെ കണ്ടെന്നിങ്ങനെ കുട്ടുകുട്ടേന്ന് വെള്ളം വരുന്നുണ്ട്. എല്ലാവരും ഭഗവാൻ്റെ കാക്കിലാണ്, നമസ്കരിക്കുകയാണ്, ഭഗവാനെ കെട്ടിപ്പിടിക്കുക. ഭഗവാൻ എല്ലാം കണ്ടും കൊണ്ട് നിൽക്കുകയാണ്. ഒരു ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണത്. അവരങ്ങടെ ആനന്ദ കണ്ണീരൊക്കെ ഒഴിച്ച് നിർവൃതിയിലിങ്ങനെ കുറേ നേരം നിന്നു എന്നാണ് പറയണത്. അപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിലെ സൂത മാഗതവന്തികളൊക്കെ ഉണ്ട്, ഭഗവാനെ സ്തുതിച്ചു, വാഴ്ത്തി സ്തുതിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ആ ഭഗവാനെ ആദരിച്ചും കൊണ്ട് ആ പട്ടണത്തു കൂടെ രാജവീതി കൂടെ നടന്ന് ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവുകയുണ്ടായിരുന്നത്. അപ്പോൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വന്നു എന്ന് കേട്ടപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാ വീടുകളിലും സ്ത്രീകളിങ്ങനെ നിറഞ്ഞ് ആ മട്ടുപ്പാവിലും ഗൃഹങ്ങളിലെ മട്ടുപ്പാവിലൊക്കെ നിൽക്കുക, അതുമാതിരി ഉമ്മർപ്പടിയിൽ കയറി നിൽക്കുക, എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ പുഷ്പവൃഷ്ടി ഇങ്ങനെ ഇതാക്കുക. ഭഗവാൻ നടക്കുന്നുണ്ട്, പരിവാരങ്ങളുണ്ട്, ഭഗവാൻ്റെ പരിവാരങ്ങളുണ്ട്. ഇങ്ങനെ ഈ ചന്ദ്രനെ ചുറ്റിയിട്ട് നക്ഷത്രങ്ങൾ എങ്ങനെയാണോ നിൽക്കണ കൂട്ടം കൂടി നിൽക്കുന്നത്, അതേമാതിരി ആ ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാ സ്ത്രീകളും ആ ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൃഷ്ണൻ്റെ ചുറ്റും ആ ഭഗവാൻ പത്നിമാരൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടിയിട്ട് നിന്നു. എന്നിട്ട് അവരൊക്കെ കണ്ടപ്പോൾ ആ ഭഗവാൻ നന്നായിട്ട് എല്ലാവരും ഒക്കെ നോക്കി. ആ സ്ത്രീകൾ പറഞ്ഞു, ആ നോക്കൂ, ആ ഭഗവാൻ്റെ പുഞ്ചിരി കണ്ടുവോ, ആ കരുണാകടാക്ഷം കണ്ടുവോ, ആ ഭഗവാൻ്റെ മുഖാരവിന്ദം നിത്യേന കാണാൻ ആ ഭാഗ്യം ചെയ്തിട്ടുള്ള ആ കൃഷ്ണൻ്റെ പത്നിമാർ എത്രയധികം സുഹൃതം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്നുള്ളത് ആ സ്ത്രീകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനെ ശുശ്രൂഷിക്കാൻ ഈ 16,000 ഭാര്യമാർക്കും അവരുടെ കുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയല്ലോ എന്നുള്ള ആ ഭാഗ്യം കണ്ടിട്ട് അവർ സ്ത്രീകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. ഭഗവാൻ നേരെ യുധിഷ്ഠിരൻ്റെ അരമനയിലെത്തി.
അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ അമ്മയുണ്ട്, കുന്തിദേവി അവിടെ ഉണ്ട്, യുധിഷ്ഠിരൻ്റെ മന്നേര അരമനയിലാണ് താമസിക്കുക. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠനായുള്ള വസുദേവൻ്റെ മകനാണ് ആര്? ഭഗവാൻ. ത്രിലോകത്തിൻ്റെ അധിപനാണ് ഭഗവാൻ. ആ ഭഗവാനായിട്ട് കൃഷ്ണനായിട്ട് കണ്ടപ്പോൾ കുന്തിദേവി തൻ്റെ കട്ടിലിൽ നിന്നാണ്ട് ഇറങ്ങി വന്നു, ഇരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വാത്സല്യത്തോടെ ആ ഭഗവാനെ കണ്ട് കെട്ടിപ്പിടിക്കുകയുണ്ടായത്. ആ കെട്ടിപ്പിടിച്ച് അമ്മ നിർവൃതിയിൽ കുറേ നേരം ഭഗവാനെ കെട്ടിപ്പിടിച്ച് നിന്നു, ഭഗവാൻ അവിടെ നിന്നു കൊടുത്തു. ആ അവസാനം കുന്തിദേവിക്ക് ആ ബോധം വന്നപ്പോൾ പിടുത്തം പിടിപ്പിച്ചു. ഭഗവാൻ നേരെ അമ്മയുടെ കാക്കിലാണ് നമസ്കരിക്കുകയുണ്ടായത്, മൂത്തതല്ലേ. അമ്മയുടെ കാക്കിൽ നമസ്കരിച്ചു. ആ എന്നിട്ട് ചോദിച്ചു, ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അച്ഛൻ്റെ വസുദേവൻ്റെ സ്വന്തം ആ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ദേവകിക്ക് എന്താ സുഖക്കല്ലേ, ഏട്ടന് സുഖം തന്നെ അല്ലേ, ബലരാമൻ എന്തേ വരാഞ്ഞത് എന്നുള്ള കുശല പ്രശ്നങ്ങളൊക്കെ, എല്ലാവർക്കും അവിടെ സുഖം തന്നെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് ആ കൊട്ടാരത്തിൽ പാദസേവകളും എല്ലാ കാര്യങ്ങളും ഭഗവാനെ വലിയ സിംഹാസനത്തിൽ അത്ര ആര് പിടിച്ചിരുത്തിയത്? യുധിഷ്ഠിര മഹാരാജാവ് പിടിച്ചിരുത്തിയത്. എല്ലാവരും സന്തോഷത്തോടും സംഭ്രമത്തോടും ഒക്കെ ഈ എന്താ യുധിഷ്ഠിരൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ആ പരീക്ഷത്തെ എന്നാണ് പറഞ്ഞത്, ഭഗവാനെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് യുധിഷ്ഠിരനെ അറിയില്ല. സന്തോഷമുണ്ട്, സംഭ്രമമുണ്ട്, ആകെ അവശനായിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു VIP ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോഴേക്കും ഓരോരുത്തരെ വിളിക്കുമ്പോൾ, കുട്ടികളെ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ മാറ്റി വിളിക്കും. ഒരു വീട്ടിലിപ്പോൾ 10 5 5 കുട്ടികൾ 6 കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാർ ചിലപ്പോൾ പേരൊക്കെ മാറ്റി മാറ്റി വിളിച്ചു എന്നൊക്കെ വരും. ഒരാളെ വിളിക്കുന്നുണ്ടാവുക, ആ വിളിക്കണ എല്ലാവരുടെ പേരും വിളിച്ചിട്ടാവുക ആ വിളിക്കുന്ന ആളെ അവസാനത്തെ പേരുണ്ടാ വിളിക്കുക അല്ലേ. അങ്ങനല്ലേ, അങ്ങനെ വെപ്രാളം, എന്താ ചെയ്യേണ്ടതെന്നുള്ള വെപ്രാളം. അതൊക്കെ ചെയ്തിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഭഗവാൻ നിന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുന്തിദേവി തൻ്റെ മരുമകളായിട്ടുള്ള പാഞ്ചാലിയെ വിളിച്ചു. പാഞ്ചാലി വന്നു. അതേമാതിരി ഭഗവാനോട് നീണ്ടുന്ന ഭഗവാനോട് നമസ്കരിക്കാനുണ്ടായത്. ഭഗവാൻ പാഞ്ചാലിയെ നയിപ്പിച്ചു. കാരണം വെച്ചെങ്കിൽ കൃഷ്ണഭക്തയാണ്, ഭഗവാൻ്റെ ഭക്തയാണ് പാഞ്ചാലി. എന്നിട്ട് ആ പത്നിമാരോടൊക്കെ പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തു, ഇതാണ് സത്യഭാമ, ഇതാണ് രുക്മിണി, ഇതാണ് ജാമ്പവതി ഒക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ വരുന്ന 16,800 ആൾക്കാരെയും പാഞ്ചാലിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, പാഞ്ചാലി ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഞാനിപ്പോൾ ഇനി ആ രാജസൂയത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ റെഡിയാവാണ്. യുധിഷ്ഠിരൻ്റെ കൂടെ ഞാൻ ഏട്ടൻ്റെ കൂടെ, യുധിഷ്ഠിരൻ ഏട്ടനാണല്ലോ, അത് ഭീമസേനനും ഏട്ടൻ്റെ സ്ഥാനമാണ്, അർജുനൻ മാത്രമാണ് ഒരേ ലെവലിലുള്ള വയസ്സുള്ള ആൾക്കാർ, അവർ രണ്ട് ഏട്ടന്മാരാണ്. ഞാൻ ഇവരുടെ കാര്യങ്ങൾ രാജസൂയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ, അത് കാരണം കൊണ്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ഭഗവാനെ അങ്ങ് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങ് അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട, പത്നിമാരുടെ കാര്യം കുട്ടികളുടെ കാര്യങ്ങളും ദാസിമാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഭഗവാൻ അറിയാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. അപ്പോൾ യുധിഷ്ഠിരന് സന്തോഷമായി. അങ്ങനെ ആ യുധിഷ്ഠിരൻ്റെ ഗൃഹത്തിൽ ഭഗവാൻ താമസിക്കുകയാണ്. ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ആ ജരാസന്ധൻ്റെ വധത്തിനെ പറ്റിയിട്ടുള്ള അധ്യായമാണ് 72-ാമത്തെ അധ്യായം. എന്തായാലും നമുക്ക് നാളെ, ഇതൊരു ചെറിയ അധ്യായമാണ്, നമുക്ക് നാളെ തീർക്കാൻ നോക്കാം. എന്നിട്ട് ബാക്കി നമുക്കിങ്ങനെ തുടർന്ന് പോവാം. എന്തായാലും തൽക്കാലം നമുക്കിപ്പോൾ ഒന്ന് നിർത്താം. ഹരി നാരായണ, ഹരി രാമ, ഹരി രാമ രാമ രാമ, ഹരി 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 കൃഷ്ണ, ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.